മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ ഒന്നൊന്നായി നമുക്കായി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂജപുര കൃഷ്ണൻ നായരാണ് ദേവന്മാരുടെ സന്താനങ്ങൾ എങ്ങനെ പാണ്ഡുവിൻ്റെ മക്കളാകും അതിനു വേണ്ടിയിട്ട് വ്യാസൻ അതിസമർത്ഥമായിട്ട് ഒരു നിയോഗ കഥ ഇതിനകത്ത് പറഞ്ഞു വെച്ചു അങ്ങനെ നമ്മിലിരിക്കുന്ന അന്നമായ പ്രാണമായ മനോമയ വിജ്ഞാനമായ ആനന്ദമായ കോശങ്ങൾ ഇത് നമ്മുടെ സ്ഥൂല സൂക്ഷ്മ കാരണശരീരങ്ങളായി ഈ ജഗത്തിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഉപകരണങ്ങളായി എന്നും നിലനിൽക്കുന്നു ഈ ലോകത്തിൽ തലമുറകളായി നിലനിൽക്കുന്നു അങ്ങനെ എന്നും നിലനിൽക്കുന്നു പ്രപഞ്ച ഉൽപ്പത്തി മുതല് പാണ്ഡവന്മാരുണ്ട് ദ്വാപരയുഗത്തിൽ മാത്രമല്ല പിന്നെയോ ഇനി വരാനിരിക്കുന്ന യുഗങ്ങളിലും പാണ്ഡവന്മാരുണ്ട് വ്യാസൻ പറഞ്ഞു വച്ചിരിക്കുന്ന മഹാഭാരത കഥ വെറും ഒരു സാധാരണ കഥയല്ല എന്ന് നാം എത്രയോ തവണ പല പല സന്ദർഭങ്ങളിൽ പല പല പ്രകാരങ്ങളിൽ പല പല ഉദാഹരണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചർച്ച ചെയ്തതാണ് ആ അത്ഭുത പ്രതിഭ പതിനാല് ലോകങ്ങളെയും ആ പതിനാല് ലോകങ്ങളിൽ വസിക്കുന്ന ജീവന്മാരെയും അതോടൊപ്പം ഈ പതിനാല് ലോകങ്ങളെയും വിവിധ കൽപ്പങ്ങളിലൂടി പ്രവർത്തിപ്പിക്കുന്ന കാലമെന്നുള്ള അത്ഭുത പ്രതിഭാസത്തെയുമെല്ലാം ഒന്നായി ഒരിടത്ത് കൂട്ടിയിണക്കി അനേകം അർദ്ധതലങ്ങളുള്ളതായ മഹാഭാരതത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു അതാണ് ഇതൊരു സാധാരണ കഥയല്ല ഈ കഥ എന്നും നിലനിൽക്കുന്ന കഥയാണ് ഇതിനകത്തുള്ളത് ലോകത്തിൽ പലയിടങ്ങളിൽ കാണാം ഇതിനകത്ത് ഇല്ലാത്തത് ലോകത്ത് എങ്ങും കാണാൻ സാധ്യമല്ല അങ്ങനെ നമ്മുടെ മുന്നിൽ വ്യാസഭഗവാൻ പാണ്ഡവന്മാരെ മഹാഭാരതത്തിലെ ആദിപർവത്തിൽ നിന്ന് യോഗകഥയിലൂടി സമർത്ഥമായി അവതരിപ്പിക്കുന്നതിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ആദിപർവത്തിലെ നൂറ്റിയേഴ് മുതൽ നൂറ്റി വരെയുള്ള ഒൻപത് അധ്യായങ്ങളിലായിട്ടാണ് അദ്ദേഹം പാണ്ഡവന്മാരുടെ ഉൽപ്പത്തിയും കൗരവന്മാരുടെ ഉൽപ്പത്തിയും പറഞ്ഞു വെച്ചത് അതിൽ നൂറ്റിയെട്ടാമത്തെ അധ്യായമാണ് കൗരവന്മാരുടെ ഉൽപ്പത്തി വർണ്ണിക്കാൻ വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചത് നൂറ്റി ഏഴാമത് അധ്യായവും നൂറ്റി ഒൻപത് മുതൽ നൂറ്റി പതിനഞ്ച് വരെയുള്ളതായ അധ്യായങ്ങളും അധ്യായങ്ങൾ പാണ്ഡവന്മാർക്ക് വേണ്ടി മാത്രം അവരുടെ ഉൽപ്പത്തി ക്രമം വർണ്ണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു വെച്ചു ആ പാണ്ഡവന്മാർ അന്ന് ത്രേതായുഗത്തിന് ശേഷം വന്ന ദ്വാപരത്തിൽ ആ യുഗധർമ്മത്തെ പരിപൂർണമായും പരിപാലിച്ചവരാണ് ആ പാണ്ഡവന്മാർ ഈ കലിയുഗത്തിലും എപ്പോഴാണോ അവർക്ക് യഥായോഗ്യം പ്രവർത്തിക്കുവാനുള്ളതായ സാഹചര്യം നാം നൽകുന്നത് സത്യകമായ സാഹചര്യം ആ അവസരത്തിൽ ഈ കലിയുഗത്തിലും അവർ ദ്വാപരത്തെയും അതിനപ്പുറം ത്രേതയെയും സൃഷ്ടിച്ച് ഏറ്റവും ഉദാത്തമായ തലത്തിൽ കൃതത്തെ അനുഭവപ്പെടുത്തും കലിയുടെ നടുവിൽ കൃതത്തെ സൃഷ്ടിക്കുവാൻ നമ്മുടെ ശരീരമായിരിക്കുന്ന ഈ പാണ്ഡവന്മാരെ നാം തിരിച്ചറിയണം ആ പാണ്ഡവന്മാർ സാത്വഗുണ സമ്പന്നരാണ് അവർ ദേവാംശ ജാതന്മാരാണ് അതറിഞ്ഞുകൊണ്ട് നാം എപ്പോഴാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മുടെ ഓരോ ചിന്തയെയും ഓരോ പ്രവൃത്തിയെയും രൂപപ്പെടുത്തുന്നത് അപ്പോൾ നാം കൃതയുഗത്തിൽ ജീവിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ കൃതയുഗത്തെ കൊണ്ടുവരുന്നു നമ്മുടെ കുടുംബത്തിൽ കൃതയുഗത്തെ കൊണ്ടുവരുന്നു നമ്മുടെ സമൂഹത്തിൽ കൃതയുഗത്തെ കൊണ്ടുവരുന്നു ഈ ലോകത്തെ മുഴുവൻ സത്യയുഗമായ കൃതയുഗത്തിലെത്തിക്കുന്നു ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ശരീരം നമ്മുടെ മനോബുദ്ധികൾ നാം അനേക ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ളതായ പുണ്യകർമ്മത്തിൻ്റെ ഫലമായി ലഭിച്ചതാണ് അതുകൊണ്ട് ആ പ്രകാരത്തിൽ സംരക്ഷിക്കപ്പെടണം എന്ന് നമ്മെ ഉപദേശിക്കാൻ കൂടിയിട്ടാണ് വ്യാസൻ ഈ കഥ പറഞ്ഞു തരുന്നത് നമ്മുടെ സ്ഥൂല ശരീരം യമധർമ്മന്റെ ധർമ്മരാജാവിൻ്റെ സന്താനമാണ് നമ്മുടെ സൂക്ഷ്മ കാരണ ശരീരങ്ങളും ഇതേപോലെ ദേവസന്താനങ്ങളാണ് അതിനുവേണ്ടിയിട്ട് നൂറ്റി ഏഴാമത് അധ്യായത്തിൽ ആദിപർവത്തിൽ വ്യാസൻ പറഞ്ഞു തുടങ്ങുന്നു വൈശമ്പായൻ്റെ വാക്യമായിട്ട് തഥ പുത്രശതം യജ്ഞെ ഗാന്ധാര്യാം ജനമേജയ ധൃതരാഷ്ട്ര വൈശ്യായം ഏകസ്ത്യാവിശതത്പര മഹാഭാരതത്തിലെ ആദിപർവത്തിലുള്ള നൂറ്റി ഏഴാമത് അധ്യായത്തിൽ അതിലെ ഒന്നാം ശ്ലോകമായിട്ട് വ്യാസൻ ഇങ്ങനെ ആരംഭിക്കുന്നു തത പുത്രശതം ജജ്ഞെ ഗാന്ധാര്യാം ജനമേജയ ധൃതരാഷ്ട്ര വൈശ്യായം ഏകസ്ത്യാവിശതത്പര ജനമേജയനോട് വൈശമ്പായനൻ പറയുന്ന വാക്യമായിട്ടാണ് ഇത് നാം അവിടെ കേൾക്കുക ഗാന്ധാരിയിൽ ധൃതരാഷ്ട്രന് പുത്രശതം നൂറ് സന്താനങ്ങൾ നൂറ് പുത്രന്മാർ ജനിച്ചു മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ദാസിയിൽ ഒരു പുത്രനും ജനിച്ചു അങ്ങനെ ധൃതരാഷ്ട്രന് നൂറ്റി ഒന്ന് പുത്രന്മാർ അത് കഴിഞ്ഞിട്ട് വ്യാസഭഗവാൻ ധൃതരാഷ്ട്രൻ ഒരു പുത്രി ഉണ്ടായ കഥയും പിന്നീട് സൂചിപ്പിക്കുന്നുണ്ട് ദുശള്ള എന്നാണ് ആ പുത്രിയുടെ പേര് ഈ നൂറ്റുപേരുടെയും പേരുകൾ വളരെ വിശദമായിട്ട് നൂറ്റി എട്ടാമത് അധ്യായത്തിലാണ് വ്യാസഭഗവാൻ നമ്മെ കേൾപ്പിക്കുക ഏറ്റവും ഇളവളായ ദുശള്ളയുടെ പേര് അങ്ങനെ ധൃതരാഷ്ട്രന് ആകെ നൂറ്റി രണ്ടു പേർ ഇതിൽ രാജകുടുംബത്തിലെ അംഗങ്ങൾ നൂറ്റിയൊന്ന് പേരാണ് അതുകൊണ്ടാണ് കൗരവന്മാരുടെ കണക്കെടുക്കുമ്പോൾ യുയിത്സുവിന്റെ കണക്ക് ധൃതരാഷ്ട്രന് ദാസിയിൽ പിറന്ന മകനാണ് യുയുത്സു യുയിത്സുവിന്റെ കണക്ക് അതിൽ ഉൾപ്പെടുത്താറില്ല കൗരവന്മാരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സഹോദരനാണ് എങ്കിലും അദ്ദേഹം രാജകുടുംബത്തിലെ അംഗമല്ല ഗാന്ധാരിയുടെ മകനോ മകളോ ആയാൽ മാത്രമേ രാജകുടുംബത്തിൽ വരള്ളൂ അതിലും കൗരവന്മാരെന്ന് പറയുക ഈ നൂറുപേരാണ് മകള് ഭർത്താവിൻ്റെ കുടുംബത്തിലെ അംഗമാണ് വിവാഹം കഴിയുമ്പോൾ ആ കുടുംബത്തിലെ അംഗമായിട്ടാണ് കണക്കാക്കപ്പെടുക കുരുവംശത്തിന്റെ ബന്ധുവാണെങ്കിലും ആ കുരുവംശത്തിലെ ആളായി കണക്കാക്കപ്പെടില്ല അതിനാൽ ദുശള്ളയെ കണക്കാക്കുക സിന്ധു രാജ കുടുംബത്തിലെ അംഗമായിട്ട് വിവാഹത്തിന് ശേഷം സിന്ധു രാജാവായിരുന്ന ജയദ്രഥനാണ് ദുശള്ളയെ വിവാഹം കഴിച്ചത് ആ രാജകുടുംബത്തിലെ അംഗമാണ് ദുശള്ള ഗുരു രാജവംശത്തിൽ ധൃതരാഷ്ട്രന്റെ മക്കളായി ദുര്യോധനാദികളായിട്ട് നൂറുപേർ അതാണ് ദുര്യോധനൻ ഇവരുടെ എല്ലാവരുടെയും ദുര്യോധനൻ ഈ കൂട്ടത്തിൽ ഏറ്റവും മൂത്തയാളാണ് അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ജ്യേഷ്ഠനായി തീർന്നു ഈ ഒരെട്ട് ശ്ലോകത്തിൽ ഇവിടെ വ്യാസൻ കൗരവന്മാരെ കുറിച്ച് പരാമർശിച്ച ശേഷം ബാക്കി വിശദവിവരങ്ങളെല്ലാം നൂറ്റി എട്ടാമത് അധ്യായത്തിലാണ് അദ്ദേഹം ചർച്ച ചെയ്യുക തുടർന്ന് അദ്ദേഹം പറയാൻ തുടങ്ങുന്നത് പാണ്ഡവന്മാരുടെ കഥയാണ് അദ്ദേഹം പറയുന്നു പാണ്ഡോ കുന്തിഅച പഞ്ചപുത്ര മഹാരഥാഹ ദേവേഭ്യ സമപദ്യന്ത സന്താനായ കുലസ്യ വൈ പാണ്ഡുവിന് പഞ്ചപുത്രാഹ അഞ്ചു മക്കൾ ആ അഞ്ചു മക്കളും എങ്ങനെയുള്ളവരാണ് മഹാരഥാഹ എടുത്തു പറയുന്നുണ്ട് മഹാരഥന്മാരാണ് മഹാരഥന്മാരുടെ ലക്ഷണമെല്ലാം നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും യുദ്ധത്തിന്റെ ആരംഭം നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ അങ്ങോട്ട് കടന്നു ചെല്ലും അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ ജീവിതമാകുന്ന യുദ്ധത്തിൽ കൂടിയിട്ട് നിന്ന് അടരാടി വിജയത്തെ കൈവരിക്കുന്നവർ എന്നും അതിനർത്ഥമുണ്ട് ഒരു ഈ പ്രപഞ്ച ജീവിതമാണ് ധർമ്മയുദ്ധമാണ് പ്രപഞ്ചത്തിൽ നാം ചെയ്യേണ്ടത് പാണ്ഡവന്മാര് ധർമ്മയുദ്ധം ചെയ്തവരാണ് അങ്ങനെ ഈ ധർമ്മയുദ്ധത്തിൽ ജീവിതമാകുന്ന ധർമ്മയുദ്ധത്തിൽ മാറ്റമില്ലാതെ നിന്നുകൊണ്ട് ആ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന കരുത്തന്മാർ ഒരിക്കലും പരാജയപ്പെടാത്തവർ എന്നുകൂടിയുടെ വ്യാസൻ സൂചിപ്പിച്ചിരിക്കുന്നു അതാണ് മഹാരഥന്മാരാ ആയിട്ടുള്ള പാണ്ഡവന്മാർ ഒരേ സമയം ചരിത്രപരമായി അല്ലെങ്കിൽ കഥാപരമായി ദ്വാപരയുഗത്തിലെ കഥാപരമായി പാണ്ഡുവിൻ്റെ മക്കളായ അഞ്ചു എന്നതോടൊപ്പം ചരിത്രത്തെ അതിലംഘിച്ചുകൊണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെത് മാത്രമല്ലാതെ ഈ ലോകത്തിൽ സമസ്ത ജീവരാശിയുടെയും അഞ്ച് കോശങ്ങളായി നിന്നുകൊണ്ട് അവരുടെ ജീവിതമാകുന്ന മഹായുദ്ധത്തെ വിജയത്തിൽ എത്തിക്കുന്ന കരുത്തന്മാരായ യോദ്ധാക്കൾ അതാണ് പഞ്ചകോശങ്ങളായിരിക്കുന്ന ഈ പാണ്ഡവന്മാർ यता यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधुना विनाशाय चतुष्कृता धर्मसंस्थापनार्थाय सम्भवामि युगे युगे सम्भवामि युगे युगे, संभवामी युगे, युगे।